നമസ്തേ. ഇന്ന് നമുക്ക് 9-ാം ക്ലാസ്സിന്റെ കണക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 പഠിക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ? ഇന്ന് അതിന്റെ ബാക്കി പഠിക്കാം. ഇതാണ് 1-ാമത്തെ ചോദ്യം. ചോദ്യത്തിൽ ഇങ്ങനെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ചോദ്യം എഴുതി പഠിച്ചതാണ്. ഇത് 4-ാമത്തെയാണ്, പക്ഷെ ഇന്നത്തേത് 1-ാമത്തെ. ഇനി ഒരു ചോദ്യമേ ഇന്ന് പഠിക്കാനുള്ളൂ. ഇത് ഒപ്പം പരപ്പളവുള്ള ത്രികോണം ഏത്? അങ്ങനെയാണ് ചോദ്യം. ഒപ്പം പരപ്പളവുള്ള ത്രികോണം ഏത്? ഇതാണ് ചിത്രം. അതിൽ എത്ര എണ്ണം ഉണ്ട്? ത്രികോണം എത്ര? 4 ത്രികോണം ഉണ്ട്. ഇതിൽ 4 എണ്ണം ഉണ്ട്. ABC, ABD, ABE, ABC. അപ്പോ ചിത്രം നോക്കി നമ്മൾ ABCDE എല്ലാം നോക്കി നോക്കി ഏതാ ത്രികോണം എന്ന് എഴുതി. ഇത് ചോദ്യത്തിലുണ്ട്. ഇതിന് ഒപ്പം പരപ്പളവ് ആര്? അതിന് ആദ്യം എന്താ സമാന്തര വര? പണ്ട് പഠിച്ചതാ. എന്താ സമാന്തര വര? രണ്ട് വര തമ്മിൽ കൂട്ടിമുട്ടത്തില്ല, അതാണ് സമാന്തര വര. അപ്പോൾ ഇത് ഇവിടെ എവിടെയാണ്? ഇതിൽ ആരാണ് സമാന്തര വര? എ ബിയും സിയും സമാന്തര വര, അവർ കൂട്ടിമുട്ടുന്നില്ല. ചോദ്യത്തിൽ തരും, ചിലപ്പോൾ തരില്ല. അപ്പോൾ അത് നമ്മൾ നോക്കണം, ഏതാണ് സമാന്തരം? ഇത് ABയും ഇവിടെ CEയും സമാന്തരം. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ത്രികോണത്തിന് ഒപ്പം പരപ്പളവ് എഴുതി. സമാന്തര വരയുടെ ഇടയിൽ ഉള്ള ത്രികോണങ്ങൾക്ക് ഒപ്പം പരപ്പളവായിരിക്കും. പിന്നെ ഒരു വശം ഒപ്പമായിരിക്കണം. രണ്ട് ത്രികോണങ്ങളുടെ ഒരു വശം ഒരേപോലെ ഇരിക്കണം. എന്നിട്ട് രണ്ട് സമാന്തര വരയുടെ നടുക്ക് എ ബി ഉള്ള എത്ര ത്രികോണമുണ്ട്? എ ബി ഉള്ളത് ഉണ്ട് അല്ലേ? അതില് ഇയും സിയും ഒരേ വരയിലുണ്ട്. ഇയും സിയും ഒരേ വരയാ. സിഇ സമാന്തരമാണ് അല്ലേ എ ബി. അപ്പൊ അവരാണ് ഒരേ പരപ്പളവുള്ളത് ഇവർ. അപ്പൊ ഉത്തരം അതാണ്. എ ബി സി ഇവരുടെ പരപ്പളവ് തുല്യമാണ്. അപ്പൊ എങ്ങനെയാ? സമാന്തര വരയുടെ ഉള്ളിലുള്ളവരാകണം. ഒരു വശം ഒരേപോലെയുള്ള ത്രികോണങ്ങൾക്ക് പരപ്പളവ് ഒപ്പമായിരിക്കും. ഇതാണ് ഇന്ന് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.